ഹൈ കസ്റ്റംസ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു തന്തൂരി ചിക്കൻ ആണ്, ഫുൾ ചിക്കൻ. ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെയും കുറേ സംശയങ്ങൾ വരുന്നു. പിന്നെ എൽ ജിയുടെ ചാർക്കോൾ ഓവനിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് കാണിക്കാൻ പറഞ്ഞിട്ട് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ചാർക്കോൾ ബട്ടൺ പ്രസ് ചെയ്തിട്ടാണ് ഇതിൽ ചെയ്യുന്നത്. പക്ഷേ ഞാൻ മൂന്ന് തരത്തിൽ മൈക്രോവേവിൽ തന്തൂരി ചിക്കൻ ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. മൈക്രോ പ്ലസ് കൺവെക്ഷൻ ബട്ടൺ മാത്രമാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അത് ജസ്റ്റ് മൈക്രോ കൺവെക്ഷൻ ബട്ടൺ പ്രസ് ചെയ്യുക. ഈ ലോ റാക്കിലാണ് നമ്മൾ അവിടെ ചിക്കൻ പ്ലേസ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ട് ടൈം കൊടുക്കുക മാത്രം ചെയ്താൽ മതി. നമ്മളൊരു ഫുൾ ചിക്കൻ ഒക്കെ ആണെങ്കിൽ 45 മിനിറ്റ്സ് ആണ് കൊടുക്കേണ്ടത്. ഇനി ചില വേറെ ഒരു ഓവൺ ഉണ്ട്, അതിൽ കോംബി ബട്ടൺ മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പൊ കോംബി ബട്ടണിൽ സെലക്ട് ചെയ്തിട്ട് കോംബി ബട്ടൺ എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ മൈക്രോ പ്ലസ് ഗ്രിൽ അല്ലെങ്കിൽ മൈക്രോ പ്ലസ് കൺവെക്ഷൻ. ഇതിൽ നമുക്ക് ചിക്കൻ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള മൈക്രോ പ്ലസ് കൺവെക്ഷൻ ആണ്. കുക്കിംഗ് നടക്കണം, റോസ്റ്റിംഗ് ബ്രൗണിംഗ് എല്ലാം നടക്കണം. എന്നാലേ കാരണം ഈ ചിക്കൻ എന്നൊക്കെ പറയുമ്പോൾ ഫുൾ ചിക്കൻ എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോയിട്ട് വേവ്സ് പോയിട്ട് അതിന് കുക്കാക്കുകയും വേണം. അതേപോലെ തന്നെ അതിനെ നല്ലൊരു ബ്രൗണിംഗ്, ഒരു റോസ്റ്റിംഗ്, ഒരു ബേക്കിംഗ് എല്ലാം അതിലും നടക്കുകയും വേണം. എങ്കിലേ തന്തൂരി ചിക്കനൊക്കെ കറക്റ്റായിട്ട് ചെയ്തു വരുള്ളൂ. അപ്പോൾ നമുക്ക് കോമ്പിനേഷനിൽ എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് ഞാൻ പറയുന്നുണ്ട്. പിന്നെ ഈ റോട്ടിസറി ഈ ഒരു കിട്ടിയിട്ടുള്ള ഈ സ്റ്റിക്ക് കിട്ടിയവരാണെങ്കിൽ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്, കോമ്പിനേഷനിൽ എങ്ങനെയാണ് ചെയ്യണമെന്ന് പറയുന്നത്. റോട്ടിസറി ആണെങ്കിലും കോമ്പിനേഷനാണെങ്കിലും ഒരേപോലെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ ചെയ്യുമ്പോൾ ഉള്ളൊരു അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ചിക്കൻ ഇങ്ങനെ കറങ്ങും. അപ്പൊ എവിടേക്കോ ചൂടുണ്ടോ എവിടേക്കോ വേവ്സ് ഉണ്ടോ അതൊക്കെ കറക്റ്റായിട്ട് ഇതിലേക്ക് എത്തുകയും ചെയ്യും. ചിക്കൻ ഇങ്ങനെ കറങ്ങിയിട്ടാണ് ആവുന്നത്. അപ്പൊ അതിന്റെ പെർഫെക്ഷൻ ഒരു കുറച്ചിത്തിരി കൂടും. ഇതിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ചിക്കൻ കറങ്ങുന്നില്ല, ഇത് ഇങ്ങനെയാണ് കറങ്ങുന്നത്. ഇതാണ് കറങ്ങുന്നത്. ഇത് ഓവണിൽ വെക്കുന്ന ഒരു പാത്രം മാത്രമായിട്ട് കണ്ടാൽ മതി കേട്ടോ. അല്ലാതെ ഇത് വേറെ സംഭവമൊന്നുമല്ല. ചിക്കൻ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷൻ. ഞാൻ ചെയ്യുന്നത് ചാർക്കോളിലാണ്. ചാർക്കോളിൽ അങ്ങനെ മൂന്ന് രീതിയിൽ ഞാൻ ചെയ്ത് പറയുന്നുണ്ട്. പിന്നെ ഈ ഓവണിൽ ചാർക്കോളിൽ വെച്ച് ഇത് പലരും എന്തിനാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പം ചാർക്കോളിൽ നമ്മൾ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ നല്ല വെയിറ്റ് ഉണ്ടാവും, ഓവൻ്റെ ഉള്ളിൽ നല്ല ചൂടും ഉണ്ടാവും. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഇത് ചിക്കൻ ഓവണിന് എടുക്കാനുള്ള ഒരു ചട്ടുകം മാത്രമായിട്ട് ഇതിനെ കണ്ടാൽ മതി. അല്ലാതെ കൈകൊണ്ടൊന്നും എടുക്കാൻ ശ്രമിക്കരുത്. നല്ല ചൂടുണ്ടാവും, വെയിറ്റും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാവും. അപ്പം ഇങ്ങനെയാവും നമുക്ക് ഈസി ആയിട്ട് ഓവൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുക. ഇതെല്ലാം ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ കൊടുത്തന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ എങ്ങനെയാണ് ചെയ്യുന്നത്. ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ വീട്ടിലുള്ളതാണ്, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടാണ് കേട്ടോ. ഞങ്ങൾ ചെയ്ത് നോക്കി, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടാണ് അത് ആ ഒരു ചിക്കൻ വരുന്നത്. കാരണം നല്ല റോസ്റ്റായിട്ട് വരുന്നുണ്ട്, ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ട് നല്ല കുക്കായിട്ടാണുള്ളത്. അപ്പോൾ ഒരു 600-700 ഗ്രാം ഒക്കെ ഉള്ള ചിക്കനാണ് യൂഷ്വലി ഇങ്ങനെ ചെയ്യാറുള്ളത്. ചാർക്കോൾ ആകുമ്പോൾ നിങ്ങൾ വേറെ ഒന്നും ശ്രദ്ധിക്കില്ല. ചാർക്കോൾ ബട്ടൺ ചാർക്കോൾ നമ്പർ 2 ആണ് പ്രസ് ചെയ്യേണ്ടത്. അത് പ്രസ് ചെയ്തിട്ട് അതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് ഞാൻ അതിൽ കാണിക്കുന്നുണ്ട്. എന്നിട്ട് സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യാൻ മാത്രം ചെയ്താൽ മതി. അതിൽ ഓട്ടോ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടൈം, മോഡ് എല്ലാം അതിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല. അതങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഈ CH2 എവിടുന്നാണ്, ഇതൊരു മാജിക്കായിട്ട് ഞാൻ കണ്ടുപിടിച്ചോന്നല്ല കേട്ടോ. നിങ്ങൾ മാനുവലിൽ ഉണ്ട്, നിങ്ങൾ അതിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ അതിൽ കാണാൻ പറ്റും. CH2 എന്ന് പറഞ്ഞാൽ ചാർക്കോൾ എന്നുള്ളൊരു ഹെഡിങ് ഉണ്ടാവും. എന്നിട്ട് CH2 എന്നുണ്ടാവും. അത് നോക്കുമ്പോൾ CH2 തന്തൂരി ചിക്കൻ എന്നുണ്ടാവും. അത് വെച്ചിട്ട് ഞാൻ അതിൽ നോക്കിയിട്ടാണ് ഈ CH2 ഞാനും കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് അതിൽ നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. തന്തൂരി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മളൊരു പേസ്റ്റ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് തന്തൂരി ചിക്കൻ ഉണ്ടാക്കാനുള്ള പേസ്റ്റിനാണ് വെളുത്തുള്ളി. ഇത് ഒരു വെളുത്തുള്ളി, ഒരു മുഴുവൻ വെളുത്തുള്ളി എടുത്തിട്ട് അത് തൊലി കളഞ്ഞെടുത്തതാണ്. നമുക്കത് ചതച്ച് കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ ഉണ്ടാവണം. പിന്നെ 1 കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഇത്. നമുക്ക് 1 ടീസ്പൂൺ അങ്ങനെയാണ് വേണ്ടത്. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1 ലെമൺ എടുത്തിട്ടുള്ള ജ്യൂസ്. യൂഷ്വലി തൈര് ചേർക്കും, പക്ഷെ തൈര് ചേർക്കുമ്പോൾ തൈരിൽ നിന്നുള്ള വെള്ളം വരുമ്പോൾ, നമ്മൾ കനലിലൊക്കെ ചെയ്യുമ്പോൾ തൈര് ചേർക്കുന്നതല്ല. ഓവണിൽ ചെയ്യുമ്പോൾ തൈരിന് പകരം ചെറുനാരങ്ങ കൂടുതൽ ചേർക്കുന്നതാണ് നല്ലത്. ഒരു വലിയ ചെറുനാരങ്ങ എടുത്തിട്ട് പിഴിഞ്ഞെടുത്താൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുണ്ട്,
ഇനി ഫ്രഷ് ക്രീം ചേർക്കണം ഞാൻ മിൽക്കി മിസ്റ്റിന്റെ ആണ് എടുത്തിട്ടുള്ളത് ഇത് 1/2 ടേബിൾ സ്പൂൺ ചേർക്കണം ഇനി റെഡ് ഫുഡ് കളർ ആണ് പെർമിറ്റഡ് കളർ ഓപ്ഷണലാണ് ചേർക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഒരു ഡ്രോപ്പ് അപ്പോൾ നമ്മുടെ സ്പൈസ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചിക്കനിൽ പെരട്ടിയിട്ട് നമുക്ക് വെക്കണം ഒരു മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലതാണ് മസാലയൊക്കെ പെരട്ടിയിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അപ്പോൾ നന്നായിട്ട് അതിലേക്കെല്ലാം പിടിച്ചോളും ഒരു ഫുൾ ചിക്കനാണ് ഇത് ഏകദേശം ഒരു 800 ഗ്രാം വരുന്ന ഒരു ഫുൾ ചിക്കൻ നല്ല നീറ്റായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഇതിൽ നമ്മളിനി ഒന്നിൽ ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ പ്രിക്ക് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ കത്തി വെച്ചിട്ട് ഇങ്ങനെ മസാല ഉള്ളിലേക്ക് നന്നായിട്ട് ഇറങ്ങി പോകണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണം ഈ മസാല നന്നായിട്ട് ഇതിലെല്ലാം തേച്ച് പിടിപ്പിക്കുക ഉള്ളിലേക്കും എല്ലാം ആക്കണം നമ്മൾ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം ഇത് മസാല നന്നായിട്ട് പരട്ടി മസാല നന്നായിട്ട് പിടിക്കട്ടെ ഇനി നമുക്കിതൊന്ന് ഞാനിത് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ് അത് കഴിഞ്ഞിട്ട് നമുക്കിതെടുത്ത് ബാർബിക്യൂ ചെയ്യാം അപ്പോൾ മസാല പരട്ടി വെച്ചത് 1 മണിക്കൂറായിട്ടുണ്ട് മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ സ്ക്യൂവർ റോട്ടിസറി ഓവൻ വാങ്ങിയവർക്കെല്ലാം ഇത് കിട്ടിയിട്ടുണ്ടാവും ഇങ്ങനെയാണ് ഇത് കോർത്തെടുക്കേണ്ടത് അതായത് ഈ താഴെ കൂടെ നമ്മളിത് താഴെയുള്ള ഹോൾ കൂടെ ഇറക്കിയിട്ട് ഈ ഈ കാലിലും രണ്ട് കാലിലും ഈ ചെറിയ സ്റ്റിക്ക് പോകണം അതേപോലെ തന്നെ ഈ ചിറകിലും ഈ ചിറകിലും ഈ ചിറകിലും അങ്ങനെയായിട്ട് ഇനി ഇത് വിടർന്ന് വരുമൊന്നുമില്ല എന്നാലും നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു നൂല് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുക്കണം ഞാൻ ചുറ്റി വെച്ചാൽ മതി കെട്ടിയ കെട്ടണം എന്നില്ല ഇങ്ങനെ ഒന്ന് ചുറ്റിക്കൊടുക്കാം ഇവിടെ നമുക്കൊരു ചെറുനാരങ്ങയോ ഒരു തക്കാളിയോ എന്തെങ്കിലും ഒന്ന് വെക്കാം പെട്ടെന്ന് ഇതങ്ങ് ലൂസായിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ലൂസായിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുക്കാം ഇപ്പം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് തന്തൂരി ചെയ്യാനുള്ള റെഡി ആയിട്ടുണ്ട് ഇപ്പം നിങ്ങളുടെ ഓവനിൽ ഇവിടെ മൈക്രോ പ്ലസ് കൺവെക്ഷൻ ബട്ടൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യുക ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ മുകളിലായിട്ട് ഈ ലോ റാക്കിൻ്റെ മുകളിലായിട്ട് ചിക്കൻ പ്ലേസ് ചെയ്യുക ഇങ്ങനെ ഓവൺ തുറന്നിട്ട് ഇതിനകത്തേക്ക് ഇത് വെക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ ചിക്കൻ വെക്കാം ഇനി വേറൊരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കോംബി ബട്ടണുള്ള ഓവൺ ആണെങ്കിൽ എൻ്റെ ഓവണിൽ ഗ്രിൽ കോംബി ബട്ടൺ ഒരേ ബട്ടണിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്രില്ലാണ് വരിക രണ്ടാം പ്രസ് ചെയ്യുമ്പോഴാണ് കോംബി വരിക കോംബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിക്കനൊക്കെ ചെയ്യാനുള്ള കോംബി എന്ന് പറയുമ്പോൾ മൈക്രോ പ്ലസ് കൺവെക്ഷൻ വരണം ഇപ്പോൾ ആദ്യം പ്രസ് ചെയ്തപ്പോൾ ഗ്രില്ല് വന്നു അപ്പോൾ ഒന്നുകൂടെ പ്രസ് ചെയ്തപ്പോഴാണ് മൈക്രോ പ്ലസ് കൺവെക്ഷനിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ അത് കോംബി സെലക്ട് ചെയ്തു ദെൻ ഇനി കൺവെക്ഷൻ നമുക്ക് റോസ്റ്റിംഗ് ഫുൾ ബ്രൗണിംഗ് എല്ലാം വരണം അതിന് 180 ഡിഗ്രി കൺവെക്ഷൻ പ്രസ് ചെയ്തപ്പോൾ വന്നു അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ബാക്കി നമുക്ക് ഈ നോബിൽ പോയിട്ട്
ടേൺ ചെയ്തിട്ട് നമുക്ക് ഏറ്റവും ടെമ്പറേച്ചർ എത്രയാണ് ഉള്ളത് നോക്കുക. അപ്പോൾ എൻ്റെ ഓവനിലെ ഏറ്റവും ടെമ്പറേച്ചർ കൂടുതൽ ടെമ്പറേച്ചറിൽ 230 ആണ്. അപ്പോൾ ഞാൻ 230 സെലക്ട് ചെയ്തു. ഇനി നമുക്ക് ഇതിപ്പോൾ റോസ്റ്റിംഗ് ബ്രൗണിംഗ് ആയി. ഇനി നമുക്ക് ചിക്കൻ കുക്കാവണമല്ലോ, ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയി കുക്കാവണ്ടേ, വലിയ ചിക്കനൊക്കെ അല്ലേ. അപ്പോൾ നമുക്ക് കുക്കിംഗ് എന്ന് പറയുമ്പോൾ തന്നെ മൈക്രോ ആണ്. അപ്പോൾ മൈക്രോ ബട്ടൺ ഞാൻ പ്രസ് ചെയ്യുന്നു. മൈക്രോ ബട്ടൺ പ്രസ് ചെയ്തിട്ട് അതേ ബട്ടൺ തന്നെ പ്രസ് ചെയ്ത് ഒരു 3 പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോഴേക്കും കോമ്പിനേഷനിൽ കിട്ടുന്ന ഏറ്റവും കൂടിയ പവർ, അതൊരു മീഡിയം പവറിലേക്ക് നമുക്ക് വരും. ഇനി ഇപ്പോൾ മീഡിയം പവർ വന്നു. ഇപ്പോൾ മേലെയുള്ള സൈന് നോക്കിയാൽ മനസ്സിലാവും ഒരു വേവ് ഉണ്ട്, ഒരു ഫാൻ, ഒരു പൂവിൻ്റെ പോലെയുള്ള ഒരു സൈനുണ്ട്. അപ്പോൾ അതായത് മൈക്രോ വന്നു, കൺവെക്ഷനും വന്നു. ഇനി നമ്മൾ ഈ നോബ് ടേൺ ചെയ്തിട്ട്, ചിലപ്പോൾ നിങ്ങളുടെ ഇതിൽ ബട്ടൺ ആയിരിക്കും കേട്ടോ, അത് നോക്കിയിട്ട് അതിൽ ടേൺ ചെയ്തിട്ട് 45 മിനിറ്റ്സ് ആണ് എടുക്കേണ്ടത്. ഇനി ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി, അപ്പോൾ ഫംഗ്ഷൻ തുടങ്ങും. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി വേറൊരു മെത്തേഡ്, ഇതുപോലെ ചിക്കൻ എടുത്തിട്ട് ഇതിൻ്റെ ഈ പിങ്ക് കളറിൽ നമ്മളിത് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. വൈറ്റിൽ ഈ ഷാർപ്പ് എഡ്ജും വെച്ച് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഡോറ് ക്ലോസ് ചെയ്യുക. ഇനി എൻ്റെ ഓവനിൽ ചാർക്കോൾ ഉള്ള ഓവനാണ്, ചാർക്കോൾ ഓവനാണ്. അപ്പം ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ജസ്റ്റ് ചാർക്കോൾ ബട്ടൺ പ്രസ് ചെയ്യുക. ചാർക്കോൾ ബട്ടണിൽ 1 ആണ് നമ്മൾ ആദ്യം പ്രസ് ചെയ്യുമ്പോൾ വന്നത്. ദെൻ നോബ് ടേൺ ചെയ്തിട്ട് അല്ലെങ്കിൽ ബട്ടൺ പ്രസ് ചെയ്യാനുണ്ടാവും താഴെ, അത് ചെയ്തിട്ട് CH2 എടുക്കുക. CH2 ആണ് ഫുൾ ചിക്കൻ അല്ലെങ്കിൽ തന്തൂരി ചിക്കൻ പീസസ് ആയാലും ചെയ്യാനുള്ള ഓപ്ഷൻ. എന്നിട്ട് അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇതൊരു 800-1 കിലോൻ്റെ ഇടയിലുള്ള ചിക്കൻ്റെ ടൈമിംഗ് ആണ്. എന്നിട്ട് ജസ്റ്റ് സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്താൽ മതി. ഞാൻ ഒന്നുകൂടെ ചാർക്കോൾ ഒന്നുകൂടെ പറയാം. ചാർക്കോൾ ബട്ടൺ പ്രസ് ചെയ്യുക, നോബ് ടേൺ ചെയ്തിട്ട് 2 എടുക്കുക, CH2 എടുത്തു, എന്നിട്ട് സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഓവൻ ഓട്ടോ ടൈം കാൽക്കുലേറ്റ് ചെയ്യും ടൈം. അതുപോലെ ഏതാണോ മോഡ് വേണ്ടത്, മൈക്രോ വേണോ, കൺവെക്ഷൻ വേണോ, ഗ്രില്ല് വേണോ, അതിൽ ഈ ചാർക്കോളിൽ എല്ലാ ഫംഗ്ഷനും വരുന്നുണ്ട്. കുറച്ച് സമയം ഗ്രില്ല് ചെയ്യുന്നുണ്ട്, കുറച്ച് സമയം കൺവെക്ഷൻ വരുന്നുണ്ട്, പിന്നെ മൈക്രോ ഫംഗ്ഷൻ ഓൾമോസ്റ്റ് എല്ലാ സമയങ്ങളിലും ഫുള്ളായിട്ട് കുക്കിംഗ് വേണ്ടിയിട്ട് മൈക്രോ ഫംഗ്ഷൻ ചെയ്യേണ്ട ഒരു കോയിൽ കൂടി എക്സ്ട്രാ അതിൽ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ചാർക്കോൾ. അതില്ലെങ്കിൽ കോമ്പിയിൽ പോയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തന്നു. ഇനി അതും ഇല്ലെങ്കിൽ മൈക്രോ പ്ലസ് കൺവെക്ഷൻ നിങ്ങളുടെ ഓവനിൽ ഉണ്ടാവും. ആ ബട്ടൺ ജസ്റ്റ് പ്രസ് ചെയ്യുക, എന്നിട്ട് ആ ലോ റാക്കിൽ അത് നമ്മുടെ ചിക്കൻ പ്ലേസ് ചെയ്താൽ മതി. ചിക്കനിൽ ഡ്രിപ്പ് ചെയ്യുന്ന മസാല അല്ലെങ്കിൽ ഫാറ്റൊക്കെ അടിയിലുള്ള ആ ടേൺ ടേബിളിൽ വരും. അത് ലാസ്റ്റ് നമ്മൾ എടുത്തിട്ട് വാഷ് ചെയ്ത് വെച്ചാൽ മതി. ഇതായിട്ടുണ്ട്. പിന്നെ മസാലയൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി. ഈ നൂല് നമുക്ക് കട്ട് ചെയ്ത് കളയണം. ചൂടോടെ കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്തു, കുറച്ച് ചാട്ട് മസാല നമുക്ക് സ്പ്രെഡ് ചെയ്യാം. എല്ലാം ചൂടോടെ ചെയ്യുന്നതാണ്. കുറച്ച് ലെമൺ, നിങ്ങളുടെ ചെറുതായിട്ട് ഒന്ന് സ്പൂണുകൊണ്ട് സ്പൂണും ഫോർക്കും വെച്ചൊന്ന് ജസ്റ്റ് എടുക്കുമ്പോഴേക്കും അത് വിട്ടു വരുന്നുണ്ട്. നന്നായിട്ട് വന്നിട്ടുണ്ട്, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, പുറത്ത് നല്ല ക്രിസ്പായിട്ട് വന്നിട്ടുണ്ട്.
പറയാൻ വിചാരിക്കുന്നത് ഒരുപാട് 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 പേര് എന്നോട് ചോദിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും കൂടെ ചെയ്തത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യൂ, ഇഷ്ടമാവും. എന്തായാലും ഇഷ്ടമാവും നല്ല. കാരണം ഇപ്പം നമുക്ക് മൈക്രോവേവ് ഓവനിൽ തന്തൂരി ചിക്കൻ ചെയ്യുമ്പോൾ ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അതിൽ മൈക്രോ ഫംഗ്ഷനും ബേക്കിംഗ് ഫംഗ്ഷനും എല്ലാം കൂടെ ഒന്നിച്ചു വരും. ഒ ടി ജി ഓവനിലാണെങ്കിൽ ബേക്കിംഗ് മാത്രമേ നടക്കുന്നുള്ളൂ. ഇപ്പം ചില ആൾക്കാർക്ക് അത് കുറച്ച് ഡ്രൈ ആയിരുന്നു, അത് അത്ര ടേസ്റ്റ് പോരാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം വരുന്നില്ല. കാരണം അതിൽ കുക്കിങ്ങും നടക്കുകയാണ്, ബേക്കിങ്ങും നടക്കുകയാണ്. അപ്പോൾ ട്രൈ ചെയ്യും.